പഠനബോധന പ്രക്രിയയിൽ ജിയോജിബ്ര ഒരു അധ്യാപക സഹായി എന്ന രീതിയിലും കുട്ടികൾക്ക് ഒരു പഠന സഹായി എന്ന രീതിയിലും പ്രയോജനപ്പെടുത്താവുന്നതാണ്. ജിയോജിബ്ര തുറക്കാൻ ആപ്ലിക്കേഷൻസ് എഡ്യൂക്കേഷൻ ജിയോജിബ്ര എന്ന രീതിയിൽ ക്ലിക്ക് ചെയ്യുക. ഇതാണ് ജിയോജിബ്രയുടെ ജാലകം. ഇതിൽ ഡ്രോയിങ് പാഡ്, അക്ഷരങ്ങളോടുകൂടിയ ഈ ഡ്രോയിങ് പാഡും ആൾജിബ്ര വ്യൂ എന്ന ഒരു പാനലും കാണാവുന്നതാണ്. അക്ഷരങ്ങളും ആൾജിബ്ര വ്യൂ എന്ന പാനലും ഒഴിവാക്കാൻ വ്യൂ മെനുവിലെ ആക്സസ്, അതുപോലെ ആൾജിബ്ര വ്യൂ എന്നീ ഓപ്ഷനുകൾ അൺടിക്ക് ചെയ്താൽ മതി. ഈ തലത്തിലാണ് ജ്യാമിതീയ രൂപങ്ങൾ വരയ്ക്കേണ്ടത്. അതിനായി ജിയോജിബ്രയിൽ 11 സെറ്റുകളിലായി 58 ടൂളുകൾ ലഭ്യമാണ്. ഓരോ സെറ്റിലെയും ടൂളുകൾ ഓരോ അവസരത്തിലായി പരിചയപ്പെടാം. ജ്യാമിതിയിലെ അടിസ്ഥാന രൂപമാണല്ലോ ബിന്ദു. ഈ ബിന്ദു അടയാളപ്പെടുത്തുന്നതിന് ഈ സെറ്റിലെ ന്യൂ പോയിൻ്റ് എന്ന ടൂൾ എടുത്ത് പ്രതലത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ പ്രതലത്തിൽ 4 ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഇനി ഇവയിലെ 2 ബിന്ദുക്കളിലൂടെ കടന്നു പോകുന്ന ഒരു വര വരയ്ക്കാൻ ഈ സെറ്റിലെ ലൈൻ ത്രൂ 2 പോയിൻ്റ്സ് എന്ന ഈ ടൂൾ എടുത്ത് കടന്നു പോകേണ്ട ബിന്ദുക്കൾ ക്ലിക്ക് ചെയ്യുക. അതുപോലെ രണ്ട് ബിന്ദുക്കളെ യോജിപ്പിക്കുന്ന ഒരു രേഖാഖണ്ഡമാണ് വരയ്ക്കേണ്ടതെങ്കിൽ രണ്ടാമത്തെ ടൂളായ സെഗ്മെൻറ്റ് ബിറ്റ്വീൻ 2 പോയിൻ്റ്സ് എന്ന ടൂളെടുത്ത് രണ്ട് ബിന്ദുക്കൾ കാണിച്ചു കൊടുക്കുക. ഇപ്പോൾ രണ്ട് രേഖകൾ പരസ്പരം ഖണ്ഡിക്കുന്നു. ഇങ്ങനെ ഖണ്ഡിക്കുന്ന ഈ ബിന്ദു അടയാളപ്പെടുത്താൻ ബിന്ദുക്കളുടെ സെറ്റായ ഈ സെറ്റിലെ ഇൻ്റർസെക്റ്റ് ടു ഒബ്ജക്ട്സ് എന്ന രണ്ടാമത്തെ ടൂളെടുത്ത് പരസ്പരം ഖണ്ഡിക്കുന്ന ഈ രണ്ട് രേഖകളിൽ ക്ലിക്ക് ചെയ്യണം. പരസ്പരം ഖണ്ഡിക്കുന്ന ഈ രേഖകൾ പ്രതലത്തിൽ 4 കോണുകൾ നിർണയിച്ചിരിക്കുന്നു. ഈ കോണുകൾ അളക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ഈ സെറ്റിലെ ആംഗിൾ എന്ന ഒന്നാമത്തെ ടൂളെടുത്ത് കോൺ നിർണയിക്കുന്ന ബിന്ദുക്കൾ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ കോണിൻ്റെ അളവോടുകൂടി അവിടെ അടയാളപ്പെടുത്തുന്നു. തൽക്കാലം ഇത് വേണ്ടെന്ന് വയ്ക്കാം. കോൺ നിർണയിക്കുന്ന ബിന്ദുക്കൾ അടയാളപ്പെടുത്തിയ ക്രമം ഈ വിധത്തിലായിരുന്നല്ലോ. അതിന് പകരം ക്രമമൊന്ന് മാറ്റി ഈ രീതിയിൽ ക്ലിക്ക് ചെയ്താൽ അടയാളപ്പെടുത്തുന്ന കോൺ നോക്കൂ. അപ്പോൾ ഒരു കോൺ അടയാളപ്പെടുത്താൻ കോൺ നിർണയിക്കുന്ന ബിന്ദുക്കൾ ക്ലിക്ക് ചെയ്യുന്ന ക്രമം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഈ കോണാണ് അടയാളപ്പെടുത്തേണ്ടതെങ്കിൽ ഈ ക്രമത്തിലായിരിക്കണം ബിന്ദുക്കൾ ക്ലിക്ക് ചെയ്യേണ്ടത്. കോണിൻ്റെ അളവ് വ്യക്തമായി കാണത്തക്ക വിധം മൂവ് ടൂൾ ഉപയോഗിച്ച് അളവ് ഒന്ന് നീക്കി വയ്ക്കാവുന്നതാണ്. ഇപ്പോൾ രണ്ട് രേഖകൾ പരസ്പരം ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർക്കോണുകൾ തുല്യമാണ് എന്ന് കാണിക്കാൻ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതിന് ഈ രേഖയുടെ സ്ഥാനം മാറ്റുന്നതിന് മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് രേഖയോ അല്ലെങ്കിൽ ഈ ബിന്ദുവോ ചലിപ്പിച്ചാൽ മതി. ബിന്ദു ചലിക്കുന്നതിനനുസരിച്ച് രണ്ട് രേഖകൾ ഏത് രീതിയിൽ ഖണ്ഡിച്ചാലും ഉണ്ടാകുന്ന എതിർക്കോണുകൾ
തുല്യമാണ് എന്ന് വീക്ഷിക്കാവുന്നതാണ്. പ്രതലത്തിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ബിന്ദുക്കൾക്ക് പേര് നൽകുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി പേര് നൽകേണ്ട ബിന്ദുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കായി ബിന്ദുക്കൾക്ക് പേര് നൽകുന്നു. ഓരോ ഒബ്ജക്റ്റും നിർമ്മിക്കപ്പെട്ട ക്രമത്തിലാണ് സോഫ്റ്റ്വെയർ അവയ്ക്ക് പേര് നൽകുന്നത്. സി ഡി എന്ന രേഖയിൽ ഒരു ബിന്ദു അടയാളപ്പെടുത്തുന്നു. ഈ ബിന്ദുവിന് പേര് നൽകാൻ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഷോ ലേബൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. സോഫ്റ്റ്വെയർ ഓട്ടോമാറ്റിക്കലി എഫ് എന്ന പേരാണ് നൽകിയിരിക്കുന്നത്. ഈ പേര് മാറ്റാൻ ബിന്ദുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് റീനെയിം എന്ന ഓപ്ഷൻ എടുക്കുക. ഇവിടെ ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്ത് നൽകാവുന്നതാണ്. ഇനി അടയാളപ്പെടുത്തിയിരിക്കുന്ന ഒരു ബിന്ദുവിൻ്റെ വലിപ്പം, സ്റ്റൈൽ, നിറം എന്നിവ എങ്ങനെ മാറ്റാം എന്ന് നോക്കാം. അതിനായി ബിന്ദുവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ എടുക്കുക. കളർ എന്നതിൽ ക്ലിക്ക് ചെയ്ത് ഇഷ്ടമുള്ള കളറും സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ നിന്ന് പോയിൻറ്റിൻ്റെ വലിപ്പം, അതിൻ്റെ സ്റ്റൈൽ എന്നിവ തിരഞ്ഞെടുത്ത് ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി സി ഡി എന്ന രേഖാഖണ്ഡത്തിൻ്റെ പ്രോപ്പർട്ടീസാണ് മാറ്റേണ്ടതെങ്കിൽ ആ രേഖാഖണ്ഡത്തിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ എടുക്കുക. ഈ വിൻഡോയിൽ നിന്ന് വരയുടെ സ്റ്റൈൽ, അതിൻ്റെ തിക്നെസ്, കളർ എന്ന ടാബിൽ നിന്ന് അനുയോജ്യമായ കളർ എന്നിവ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലോസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ കോണിൻ്റെ പ്രോപ്പർട്ടീസാണ് മാറ്റേണ്ടതെങ്കിൽ ഇരുപത്തിൽ നിറം, ലൈൻ്റെ സ്റ്റൈൽ, തിക്നെസ് എന്നിവ സെലക്ട് ചെയ്തതിന് ശേഷം ക്ലോസ് ചെയ്താൽ അത് അതിൻ്റെ പ്രോപ്പർട്ടീസ് മാറിയതായി കാണാം. ഇനി എ ബി എന്ന രേഖയ്ക്ക് സമാന്തരമായി പി എന്ന ബിന്ദുവിലൂടെ ഒരു വര വരയ്ക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായി ലൈൻ ടൂളുകളടങ്ങിയ സെറ്റിൽ നിന്ന് പാരലൈൻസ് എന്ന ടൂൾ എടുത്ത് എ ബി എന്ന രേഖയും കടന്നു പോകേണ്ട ബിന്ദുവും ക്ലിക്ക് ചെയ്യുക. എ ബിക്ക് സമാന്തരമായി പി എന്ന ബിന്ദുവിലൂടെ ഒരു രേഖ വരച്ചിരിക്കുന്നു. രണ്ട് സമാന്തര രേഖകളെ ഒരു ഛേദം ഖണ്ഡിക്കുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ പ്രത്യേകത പഠിപ്പിക്കാൻ ഈ ചിത്രം ഉപയോഗപ്പെടുത്താവുന്നതാണ്. സംസ്ഥാനീയ കോണുകളുടെ പ്രത്യേകത കാണിക്കുന്നതിനായി ഈ കോൺ അടയാളപ്പെടുത്തേണ്ടതുണ്ട്. അതിന് പുതിയൊരു ബിന്ദു രേഖപ്പെടുത്തി കോൺ അളക്കുന്നതിനുള്ള ടൂൾ ഉപയോഗിച്ച് ഈ കോൺ അടയാളപ്പെടുത്തുന്നു. കോണിൻ്റെ അളവ് വ്യക്തമായി കാണാൻ മോൾ ടൂൾ ഉപയോഗിച്ച് അതിൻ്റെ സ്ഥാനം ക്രമീകരിക്കുന്നു. രണ്ട് സമാന്തര രേഖകളെ ഛേദിക്കുമ്പോഴുള്ള ഛേദകം ഖണ്ഡിക്കുമ്പോഴുള്ള കോണുകളുടെ പ്രത്യേകതകൾ നിരീക്ഷിക്കുന്നതിനായി മൂ ടൂൾ ഉപയോഗിച്ച് സി ഡി എന്ന രേഖ ചലിപ്പിക്കാവുന്നതാണ്. സംസ്ഥാനീയ കോണുകളും അതുപോലെ മറുകോണുകളും തുല്യമാണ് എന്ന് ഈ ചിത്രത്തിൽ നിന്ന് കുട്ടികൾക്ക് നിരീക്ഷിക്കാവുന്നതാണ്.